അയാൾ ആരായിരുന്നു എന്നും എന്തിനാ ഇതൊക്കെ ചെയ്തതെന്നും എനിക്ക് അറിയാൻ പറ്റൂ. എന്താ? അതേടാ, നമുക്ക് എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിച്ചേ പറ്റൂ. പ്രിയയെ കൊല്ലാൻ നോക്കിയ ആ വ്യക്തി ആരാണെന്ന്. ഏട്ടാ, ഇതെന്തൊക്കെയായി പറയുന്നത്? ഇപ്പൊ ഏട്ടന്റെ ശരീരം ഒരുപാട് ക്ഷീണിച്ചിരിക്കുക. ഐ മീൻ, ഏട്ടൻ ആദ്യം സ്വന്തം കാര്യം നോക്ക്, എന്നിട്ട് പിന്നെ പ്രിയയുടെ കാര്യം കൂടി ശ്രദ്ധിക്ക. ഈ സമയം നിങ്ങൾ പരസ്പരം പരിചരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഈ പറഞ്ഞ ആൾ അവിടെ നമുക്ക് വേണ്ടി ഹോട്ടലിൽ വെയിറ്റ് ചെയ്യോ? അയാൾ എപ്പോഴും രക്ഷപ്പെട്ടു കാണും. താങ്ക് ഗോഡ്, ഏട്ടന് ഒന്നും പറ്റിയില്ലല്ലോ. അതായത് രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. യുനോ, ഐ ആം സോ താങ്ക്ഫുൾ ടു ഗോഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? സോ ലെറ്റ്സ് നോട്ട് ഫോക്കസ് ഓൺ എന്ത് നടന്നു എന്ത് നടന്നില്ല. ആൻഡ് ഏട്ടൻ ജസ്റ്റ് റിലാക്സ് ചെയ്യ. ഏട്ടനും ഒന്നും പറ്റിയില്ല, പ്രിയയും ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്താ വേണ്ടത്? അങ്ങനെ പറയുന്നത്? പ്രിയ ആരോ കൊല്ലാൻ ശ്രമിച്ചിട്ടും അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കണോന്നാണോ? ഇത് ചെയ്തവൻ ഏവനായാലും അവൻ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയ അവനിട്ട് നല്ല പണി ഞാൻ കൊടുക്കും. ആരെങ്കിലും ഉണ്ടോ അവിടെ? പ്ലീസ് ഹെൽപ്പ് അസ്, പ്ലീസ് ഹെൽപ്പ് അസ്, ഷീ ഈസ് ഇൻ ഡേഞ്ചർ. ഒരു വഴി കിട്ടിയിട്ടുണ്ട്. അയാൾ ആരാണെന്ന് തിരിച്ചറിയാൻ ഒരു വഴി നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെ? CCTV ക്യാമറാസ്. പന്ത്രണ്ട് മണി അടിക്കുന്നല്ലോ അമ്മേ. എന്നുള്ളതല്ലേ? അതെന്നും അടിക്കാറുണ്ട്. പക്ഷേ പ്രിയ ഇന്ന് പുറത്തു പോയതല്ലേ. എവിടെ പോയാലും കൃത്യസമയത്ത് എത്തുന്നതാ. ഇനി വരുന്നില്ലെങ്കിൽ അവക്കൊന്ന് ഫോണെങ്കിലും ചെയ്തൂടെ. സരള, അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെയാണ്. ഭർത്താവിനോടൊപ്പം ഭാര്യ എപ്പോഴും സേഫ് ആയിരിക്കും. ഇനിയിപ്പോ ലേറ്റ് ആയാലും അവളെ വീട്ടിൽ കൊണ്ടുവിടാതെ പോകില്ല. അതിനിത്ര ടെൻഷൻ അടിക്കാൻ എന്തിരിക്കുന്നു? അമ്മ, ഞാൻ ടെൻഷൻ ആയതല്ല. എനിക്കറിയാം അവൾ അഭിക്കൊപ്പുണ്ട്, അഭി അവൾ ഇവിടെ കൊണ്ടുവന്നാക്കുന്നൊക്കെ. പക്ഷെ അവിടെ ആലിയൻ തന്നെ ഉണ്ടല്ലോ. അതെ, കൂടാതെ അബിയുടെ അച്ഛമ്മയുണ്ട്, ഇന്ദു ഉണ്ട്, പ്രണവും ഉണ്ടല്ലോ. അവൾക്ക് ഒന്നും ഉണ്ടാകാതെ നോക്കിക്കൊള്ളും. ദാ ഫോൺ വന്നു, എടുത്തു നോക്കി. അബിയുടെ അച്ഛമ്മയ. ഹലോ. ആ സരളേ, നമസ്കാരം. ആ നമസ്കാരം അമ്മേ. ആ ഞാനിപ്പോ അമ്മയെ വിളിക്കണം എന്ന് വിചാരിച്ചതാ. വേറൊന്നല്ല, നേരെ ഒരുപാടായി. പ്രിയ ഇതുവരെ വീട്ടിലെത്തിയിട്ടുമില്ല. അപ്പോ ഞാൻ വിചാരിച്ചു അങ്ങോട്ടൊന്നും വിളിച്ചു ചോദിക്കാന്ന്. ഇത് പറയാൻ തന്നെയാ ഞാനിപ്പോ ഫോൺ ചെയ്തത്. അവൾ അവിടുന്ന് പുറപ്പെട്ടോ? ഏയ് ഇല്ല. അത് എന്താന്ന് വെച്ചാ, രാത്രി പാർട്ടി ലേറ്റ് ആയി, അതുകൊണ്ട് അങ്ങോട്ട് വിടാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ അവളെ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങ് കൊണ്ടുവന്നു. നിങ്ങള് എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. പ്രണവ്, ആ കോൾ സ്റ്റോറേജിന്റെ പലയിടത്തായിട്ട് CCTV ക്യാമറാസ് ഉണ്ട്. അയാൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ഫേസ് ഉള്ള ഒരു ഫുട്ടേജ് കിട്ടാതിരിക്കില്ല. പ്രണവ്, നീ ഒരു കാര്യം ചെയ്യ്, ആ ഹോട്ടലിൽ ചെന്നിട്ട് ആ ഫുട്ടേജ് കിട്ടുമെന്നൊന്ന് നോക്കിട്ട് വാ. ആ ഞാനിപ്പോ തന്നെ പോവാം. ഫുട്ടേജ് കൊണ്ടുവന്ന നിഖിൽ പിടിക്കപ്പെടും, പിന്നെ ഞാനും ആലി എല്ലാവരും. ഏയ് ഒരു സെക്കൻഡ്. അഥവാ ആ ഹോട്ടലുകാർ ഫുട്ടേജ് തന്നില്ലെങ്കിലോ? ഐ മീൻ, ചില ഹോട്ടലുകാർ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ CCTV ക്യാമറ വയ്ക്കും, ആൾക്കാരെ പേടിപ്പിക്കാൻ. പക്ഷേ അത് പ്രവർത്തിക്കാത്തതായിരിക്കും. സോ അതുകൊണ്ട് ഒരു ഉപയോഗവും കാണില്ല. തനു, ഇത്രയും വലിയൊരു ഹോട്ടലിൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അവിടെ CCTV ക്യാമറ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി റീസൺ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇനി അവര് നമുക്ക് CCTV ഫുട്ടേജ് തരാൻ തയ്യാറായില്ലെങ്കിലോ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ആ CCTV ക്യാമറ അവര് സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോ പ്രിയയ്ക്ക് അവിടെ വെച്ച് സംഭവിച്ച കാര്യം നമ്മൾ ഹോട്ടലുകാരോട് ഇൻഫോം ചെയ്യേണ്ട ആവശ്യമാണ്. നീ പോയി ആ ഫുട്ടേജ് കളക്ട് ചെയ്തിട്ട് വാ. അവരിനി അത് തരാൻ തയ്യാറല്ലെങ്കിൽ നീ എന്നെ ഇൻഫോം ചെയ്താൽ മതി, ഞാൻ എന്റെ രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. ആ ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവരോട് പോയി പറയാം, എന്നിട്ട് നോക്കാലോ എങ്ങനെയാ ഫുട്ടേജ് തരാതിരിക്കുന്നത്. ഞാൻ പോയിട്ട് വരാം. എന്റെ സരളേ, അവൾ ഇവിടുത്തെ മരുമകളല്ലേ? അവൾ അവളുടെ വീട്ടിൽ സുഖമായിട്ടിരിക്കാതെ പിന്നെ എവിടെ ഇരിക്കാനാ? ഇവിടെ ചേച്ചിയുണ്ട്, ഞാനുണ്ട്, പ്രണവുണ്ട്. നീ വെറുതെ ഇരുന്ന് വിഷമിക്കാതെ. ഇല്ലില്ല, ടെൻഷൻ ഒന്നുമില്ല. നിങ്ങളെല്ലാരും ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ അവളെ അവിടെ നിർത്തിയത്. ഒരു കാര്യം ചെയ്യാമോ? നിങ്ങള് അവളോട് പറയൂ, എനിക്കൊരു
ഒറ്റ പ്രാവശ്യം സംസാരിച്ചാൽ മതി, എനിക്ക് അല്പം ആശ്വാസം കിട്ടും. ആ ആ സരളേ, പിന്നെന്താ? എന്തായാലും അവളോട് സംസാരിക്കാൻ പറയാം. അതെന്താണെന്ന് അറിയാവോ സരളേ? അഭി ഇല്ലേ, നമ്മുടെ അഭി അവളുടെ കൂടെ കൂടിയിരിക്കുക. അവളെ ഒറ്റയ്ക്ക് വിടാറേ ഇല്ല. എനിക്കറിഞ്ഞൂടാ എന്തൊക്കെയാ ഇതിനു വേണ്ടി പറയുന്നതെന്ന്. അഭിയും പ്രിയയും ഒരുമിച്ചാണോ ഇപ്പോ? അത് കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ അവളെ വിളിക്കാം. വേണ്ട വേണ്ട, അവര് രണ്ടുപേരും ഒരുമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ വലിയ എന്ത് കാര്യമുള്ളത്? അത് കുഴപ്പമില്ലമ്മേ, ഞാൻ അവളോട് ഇന്നാളെ രാവിലെ സംസാരിച്ചോളാം. ആ എന്നാ ശരി അമ്മേ, ഞാൻ ഫോൺ വെച്ചോട്ടെ. ശരി ശരി, എന്നാ വെച്ചോളൂ. ഇപ്പൊ സമാധാനത്തിന് മരുന്ന് കിട്ടിയോ? മരുന്ന് കിട്ടിയെങ്കിൽ പോയി കിടന്നുറങ്ങ്, ഞാനും കിടക്കാൻ പോകുന്നു. ജാൻകി, നീ ആ വാതിലൊക്കെ ചെന്നടിക്ക്. മോശം വാർത്തയല്ലാതെ നല്ല വാർത്ത എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? എന്റെ പ്ലാൻ കുളമായതല്ലാതെ വേറെ പ്രത്യേകിച്ച് അപകടമൊന്നും വരാൻ. അപകടം വരാൻ പോകുന്നേ ഉള്ളൂ, അവര് നിന്റെ മുഖം മനസ്സിലാക്കും, പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യും. മണ്ടത്തരാണ് ഈ പറയുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ എന്താ പറയുന്നത് എനിക്ക് നന്നായി അറിയാം. അഭി പ്രിയ രക്ഷയ്ക്ക് മാത്രല്ല, ഇപ്പൊ അവന് അറിഞ്ഞ പറ്റൂ. പ്രിയ ആരാ കൊല്ലാൻ നോക്കിയെന്ന്. അവര് നിന്നെ പിടിക്കാനാ ശ്രമിക്കുന്നേ. നീ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സംസാരിക്കുന്നേ? അവരൊരുപാട് ശ്രമിച്ചു നോക്കട്ടെ, പക്ഷെ ശ്രമം വെറും ശ്രമം മാത്രമായിരിക്കും. എന്നെ ആരും പിടിക്കാൻ പോകുന്നില്ല, കാരണം എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഓ, തിരിച്ചറിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മുകളിലുള്ള ആളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ഇനി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പറയാൻ പോവല്ലേ ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. ഞാൻ സിസിടിവി ക്യാമറയുടെ കാര്യമാ പറഞ്ഞത്. അഭി ഓൾറെഡി പ്രണവിനെ സിസിടിവി ഫുട്ടേജ് വാങ്ങാനായി പറഞ്ഞു വിട്ടു. ഷടാ, നിനക്കെന്താ വട്ടാണോ? അവിടെ വെച്ച് തന്നെ എന്തെങ്കിലും പറഞ്ഞ് അവരെ തടയാൻ നോക്കാതെ നീ എന്തിനാ ഓടി ഇങ്ങോട്ടേക്ക് വന്നത്? ഇങ്ങോട്ട് ഓടി വന്നിട്ട് എന്ത് ചെയ്യാനാ? നിനക്ക് കാര്യങ്ങളൊക്കെ ഫോൺ ചെയ്തൊക്കെ പറഞ്ഞാ പോരായിരുന്നു? നീ ഇപ്പോ എന്നോട് വളക്കണം നല്ലത്, ഫോൺ വിളിച്ച് അത് വേഗം തടയാൻ നോക്ക്. അല്ലെങ്കിൽ എന്റെ സമയം വളരെ മോശമാണ്, അതിനിടെ കൂടെ നീയും കൂടെ കരുത് കളിക്കാനൊക്കെ വാ തുറക്കരുത്. ഞാൻ ഈ കാര്യം ഡിലേ ചെയ്തോളൂ. ഹലോ, നിഖിലാ സംസാരിക്കുന്നത്. ബ്രോ, പിന്നെ ആ CCTV ഫുട്ടേജ് ഉണ്ടല്ലോ, അത് എത്ര ഉണ്ടെങ്കിലും അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കണം. സർ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ നിനക്ക് തലക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞത് അതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ട, കടലിൽ കൊണ്ട് കളഞ്ഞേക്ക്, അല്ലെങ്കിൽ അതിനെ മാറ്റിയേ പറ്റൂ. അതല്ല സർ, ആ പ്രണവ് ഇവിടെ വന്നിട്ടുണ്ട്. അയാളുടെ പെൻഡ്രൈവിലോട്ട് ഈ ഫുട്ടേജ് എല്ലാം കോപ്പി ചെയ്ത് കഴിയാറ കഴിഞ്ഞില്ലല്ലോ, കഴിയാറായതല്ലേ ഉള്ളൂ. നീ ആ ഫുട്ടേജ് ഒക്കെ എങ്ങനെയെങ്കിലും റിറേസ് ചെയ്യണം. സോറി സർ, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാളിപ്പോ എന്റെ അടുത്ത് തന്നെയുണ്ട്. അയാൾ ഇവിടെയുള്ള ഫുട്ടേജ് മുഴുവനും കോപ്പി ചെയ്തെടുക്കുകയാണ്. ഇനി അഥവാ ഫുട്ടേജ് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ വർക്കേഴ്സും ജയിലിൽ പോയി കിടക്കേണ്ടി വരും സർ. ബ്രോ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, നിനക്ക് ഞാൻ ഡബിൾ പേയ്മെന്റ് തരും. ആ ഫുട്ടേജ് ആരുടെ കയ്യിൽ എത്തരുത്. ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. സോറി സർ, എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ ഒരു താല്പര്യമില്ല, അതുകൊണ്ട് സാർ പറയുന്നത് ഞാൻ കേൾക്കില്ല. സർ, ഐ എം സോറി, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹലോ ഹലോ, ഞാൻ കുടുങ്ങി, വേറെ ആരാ? നീ കാരണം. നീ വരദാനം വാങ്ങിക്കൊണ്ട് വന്നവളാണ്. നിന്നെ ആര് സഹായിക്കുന്നു, പ്രശ്നം വരുമ്പോ അയാൾ കുടുങ്ങും. നീ എപ്പോഴും രക്ഷപ്പെടും. ഇപ്പൊതാ പ്രണവ് അവിടെ എത്തിക്കഴിഞ്ഞു. എല്ലാരെയും കൂട്ടി CCTV ഫുട്ടേജ് അവന്റെ കയ്യിലാവുകയും ചെയ്തു. ഇനിയൊരു ഒരു വഴിയുമില്ല. എന്ത് ചെയ്യണമെന്നു ഇനി മനസ്സിലാവുന്നുമില്ല. പൂർണ്ണമായിട്ടും ബെഡ് കഴിഞ്ഞു. ഞാൻ പോകുന്ന നല്ലത്, അല്ലെങ്കിൽ ഇവന്റെ ഒപ്പം എനിക്കും ജയിലിൽ പോകേണ്ടി വരും. എന്റെ തലയിൽ ഒന്നും തോന്നുന്നില്ല. നിനക്ക് എന്തെങ്കിലും അടിയുണ്ടോ? ഞാൻ തരും. പോയല്ലേ? ശരി, മുങ്ങുന്ന കപ്പലല്ലേ, എല്ലാരും എവിടേക്കെങ്കിലും പോയിക്കോ. എനിക്കാരുടെയും സഹായം വേണ്ട, എനിക്കാരുടെയും ആവശ്യമില്ല. I see a hero in you. I see my hero in you. I see a hero in you. You're my hero. Yeah, yeah, yeah. Neela, neela, midiye. Neela, neela, moriye. സുന്ദരിയേ, നീല നീല മിഴിയേ.
പോയി. Bonjour madam, your juice is ready. So healthy, so tasty. Come on, come on, have it, have it. Come on. ഇതുവരെ ഇവിടെ കിടക്കായിരുന്നില്ലേ? ഇത്ര പെട്ടെന്ന് എങ്ങനെ ജ്യൂസ് ആയിട്ട് വന്നേ? I am the rock star. എന്റെ മ്യൂസിക്കും മാജിക്കും കൊണ്ട് ഞാൻ എല്ലാവരും വീഴ്ത്തുന്നില്ലേ? പിന്നെയാണോ ഈ സിമ്പിൾ ജ്യൂസ്? കൊള്ള. മ്യൂസിക് എനിക്കറിയാം. ഈ മാജിക് എപ്പോഴാ തുടങ്ങിയത്? പണ്ടേ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്റെ മ്യൂസിക് കൊണ്ട് ആളുകൾ അടുത്തെത്തുന്നു, പിന്നെ എന്റെ മാജിക് കൊണ്ട് അവർ അകന്നു പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഈ മാജിക് ഉണ്ടല്ലോ, എന്റെ മേൽ ഫലിക്കില്ല ട്ടോ. ഈ ജ്യൂസ് ഒന്നും തന്നെ എന്നെ ഇംപ്രസ് ചെയ്യാന്ന് വിചാരിക്കണ്ട. നീ എന്താ ഈ പറയുന്നത്? എത്ര പാടുപെട്ടാണെന്നോ ഈ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്? ഒരു മിനിറ്റ്, ജ്യൂസ് ഉണ്ടാക്കിയതല്ല, എടുത്തോണ്ട് വന്നതാ. ശരാ, നിനക്കെന്താ സംശയമാണോ? ഞാൻ രണ്ട് ഓറഞ്ച് ഇങ്ങനെ എടുത്തിട്ട് എന്റെ സ്വന്തം കൈ കൊണ്ട് പിഴിഞ്ഞു കൊണ്ടുവന്ന. പ്ലീസ്, ഇതെല്ലാം എനിക്കറിയാം. ഈ ജോലിയെല്ലാം റോബിനാ ചെയ്തേ. നിങ്ങൾ അത് വെറുതെ ഗ്ലാസ്സിൽ ഒഴിച്ചേ ഉള്ളൂ. നീ അപ്പോ കണ്ടുപിടിച്ചു അല്ലേ? അതാണ് എന്റെ മാജിക്. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ ഉറങ്ങിക്കിടന്നപ്പോ ചിരിച്ചല്ലോ, അതെന്തിനാ? എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടാ? സ്വപ്നം കണ്ടത് തന്നെയാ. എന്തെങ്കിലും ചോദിച്ചാ ഒന്നുമില്ല എന്ന് പറയും. നീ ഭ്രാന്തിയെ പോലെ എന്തിനാ ചിരിച്ചല്ലേ ഞാൻ ചോദിച്ചത്? അത് പിന്നെ ഞാൻ. അതൊക്കെ പോട്ടെ, ആദ്യം നീ ഈ ജ്യൂസ് കുടിക്ക്. ഇന്നലെ നീ സൂപ്പ് അല്ലാതെ വേറെ എന്താ കഴിച്ചേ? താങ്ക് യു. കുടിച്ചോ, ഫ്രഷ് ഫ്രഷാ. എന്നിട്ട് ചെന്ന് ബ്രഷ് ചെയ്ത് ഫ്രഷായി വാ. എങ്ങനെയുണ്ട് ബി? ഗുഡ് മോർണിംഗ് പ്രണവ്. എന്തൊക്കെയുണ്ട്? ഞാൻ ഓക്കെ. പിന്നെ നിനക്ക് എങ്ങനെയുണ്ട്? ഞാൻ ഓക്കെ പ്രണവ്. ഗുഡ്. ഇനി കുറച്ചുകൂടെ സുഖപ്പെടും. ഇതുണ്ടോ? ഇതെന്താന്നറിയോ? ഇതെന്താ? കോൾഡ് സ്റ്റോറേജിലെ സി സി ടി വി ഫുട്ടേജസ് ആണ്. ഇനി നമുക്ക് ആ ആളെ കണ്ടുപിടിക്കാനായിട്ട് അധിക സമയം വേണ്ടി വരില്ല. ഇന്നലെ പ്രിയെ കൊല്ലാൻ ശ്രമിച്ച ആളെ. പ്രണവ്, നീ ആള് കൊള്ളാലോ. നീ ഇത് ഇത്ര പെട്ടെന്ന് ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ല. എടാ, എങ്ങനെ ലേറ്റാക്കാനാ? എനിക്കും കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. ചിലതൊക്കെ കണ്ടുപിടിക്കണം. എനിവേസ്, നിങ്ങൾ രണ്ടും താഴേക്ക് വാ, ഞാനിത് പ്ലേ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം. ഓക്കെ. ഫൈനലി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാ നിന്നെ കൊല്ലാൻ ശ്രമിച്ച ആളാരാണെന്ന്. എന്തിനാ അയാൾ അങ്ങനെ ചെയ്തു എന്നും കണ്ടുപിടിക്കണം. നീ പെട്ടെന്ന് ജ്യൂസ് കുടിക്കേ, എന്നിട്ട് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ അച്ഛമ്മ ഒന്ന് കാണട്ടെ. ഇന്നലെ സംഭവിച്ചതിലൊക്കെ ആലിയും തനുവും ഇൻവോൾവ് ആയിരിക്കോ? പ്രണവിന്റെ സംസാരം കേട്ടാ തോന്നും ആലിയക്കും തനുവിനും എതിരെ ആ ഫുട്ടേജിൽ നിന്ന് എന്തോ തെളിവ് കിട്ടിയിട്ടുണ്ടെന്ന്. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇത് കണ്ടോ, ഇതിലെന്താന്നറിയോ? കോൾഡ് സ്റ്റോറേജിലെ സി സി ടി വി ഫുട്ടേജസ് ആണ്. ഇതിങ്ങനെ അബിയെ കാണിക്കാൻ പോവുക. ഞാനിത് അബിയുടെ മുന്നിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് നീ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോണം. ഇതിൽ നിനക്കെതിരായി ഒരു തെളിവും കാണല്ലേന്ന്, ഐ മീൻ നീ പറഞ്ഞ സത്യങ്ങൾ കള്ളമാവരുതേന്ന്. കാരണം ഇതിൽ അഥവാ നിനക്കെതിരെയോ അല്ലെങ്കിൽ നിന്റെ സോക്കോൾ ടീമിനെതിരെയോ ഉള്ള വിഷ്വൽസ് ഉണ്ടായാൽ നിന്റെ കഥ കഴിയും. പിന്നെ ഇപ്രാവശ്യം എനിക്ക് വേറൊന്നും ചെയ്യേണ്ടിയും വരില്ല. കാരണം അബിയുടെ കോർട്ടിലെ അബി തന്നെ മറ്റാരുടെയും തീരുമാനത്തിന് വെയിറ്റ് ചെയ്യാതെ കേസ് ക്ലോസ് ചെയ്യും. പിന്നെ അബിയുടെ ദേഷ്യം നിനക്കറിയാന്നുള്ളതല്ലേ. ഇപ്രാവശ്യം അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കൊല്ലാൻ ശ്രമിച്ചേ. ആ വ്യക്തിയോട് അവനുള്ള സ്നേഹം അത് മറ്റേത് ബന്ധത്തിനേക്കാളും വലുതാ. അവൻ സഹോദരിയാണെന്ന് പോലും നോക്കില്ല. ഈ ഫുട്ടേജിൽ ഉറപ്പായി നിഖിലിനെ കാണാൻ പറ്റും. കഥ കഴിഞ്ഞത് തന്നെ. ഈ സ്റ്റുപ്പിഡ് തനുവും അവളുടെ ബോയ് ഫ്രണ്ടും കാരണം ഞാൻ കൂടി പെട്ടു. ഇനിയിപ്പോ എന്താ ചെയ്യാം? പെട്ടെന്നൊന്ന് പ്ലേ ചെയ്തേ. ആടാ, വെയിറ്റ് വെയിറ്റ്. നീ വന്നോ, ഇവിടെ ഇരിക്കും. ഇപ്പോ എങ്ങനെയുണ്ട്? ഗുഡ്. ഓക്കെ ഗായ്സ്, ഓൾ സെറ്റ്. ഈ ഷോ തുടങ്ങാൻ ഇനി 2 മിനിറ്റേ ഉള്ളൂ. ഈ പിക്ചറിൽ നമ്മൾ ഹീറോയിനെ അല്ല വില്ലനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആ വില്ലൻ സ്ക്രീനിലേക്ക് വരുമ്പോൾ നമ്മൾ അവനെ കണ്ടുപിടിക്കും. നീ സംസാരം മതിയാക്കിയിട്ടൊന്ന് പ്ലേ ചെയ്തേ. ആ, അതാ ഇപ്പോഴും.
ഇവനാണോ ആ സർദാർ? ഇതാ ഇയാളാ, ഇയാളാ സർദാർ ജി. ഞാൻ പറഞ്ഞില്ലേ മാനേജർ ആണെന്ന് പരിചയപ്പെടുത്തി അവിടേക്ക് കൊണ്ടുപോയത് ഇയാളാ. പ്രണവ്, നീ ഒന്ന് പോസ് ചെയ്ത് അയാളുടെ ഫേസ് ഒന്ന് കാണട്ടെ. ഇയാളുടെ ഫേസ് എന്തായാലും കാണണം, പക്ഷെ ഇയാളുടെ ഫേസിനോടൊപ്പം തന്നെ എനിക്ക് മറ്റു ചില ഫേസസും കാണണമെന്നുണ്ട്. ബലൂണെ, ഒരു കാര്യം കൂടി, ഈ സർദാർ നിന്നെ അകത്തൂർ എത്തിച്ചായിരുന്നു. അയാൾ എന്നെ അകത്തേക്ക് കൊണ്ടുപോയി, എന്നിട്ട് പക്ഷെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ അയാൾ എവിടെയും കണ്ടില്ല, പുറത്തന്നെ വാതിലും പൂട്ടിയിരുന്നു. അയാൾ ഓടിക്കാണും, പേരും കള്ളൻ, അല്ലെങ്കിൽ ഒളിച്ചിരുന്നെല്ലാം കണ്ടു കാണും. പ്രണവ്, ഒരു കാര്യം, നീ ഒന്ന് റിവൈൻഡ് ചെയ്ത് അയാളുടെ ഫേസ് ഒന്ന് കാണാൻ പറ്റിയാലോ. നീ ഒരു കാര്യം ചെയ്യ്, ആ റിമോട്ട് ഇങ്ങോ. ഞാൻ പറയുന്നത് ഇത് മതിയാക്കാന, ഇനി അയാളുടെ മുഖം ഒന്നും കാണില്ല. അല്ല, അയാളുടെ ഫേസ് കണ്ടേ പറ്റൂ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. പ്രണവ്, നമുക്ക് ഈ ആൾ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ ഈ ഫോട്ടോ നിനക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, നിനക്ക് പറ്റുന്നില്ല നീ ഒന്ന് അന്വേഷിക്കേ. അവിടെ അല്ല ബലൂൺ, ഇവളത് എങ്ങോട്ട് പോയതാ? അഭിപ്രിയക്ക് ശ്വാസം കൊടുത്തോണ്ടേ അവളുടെ ജീവൻ രക്ഷിക്കുന്ന കണ്ടപ്പോ എനിക്ക് അങ്ങ് സന്തോഷമായി. നമ്മുടെ അഭി റോക്ക് സ്റ്റാർ അല്ല, ഫിലിമിലെ ഹീറോ പോലെയാണ്. ഹീറോ എനിക്കിത് കണ്ടപ്പോഴേ ഏതോ ഒരു റൊമാന്റിക് സിനിമ കണ്ടതുപോലെ തോന്നിയത്. ഇപ്പൊ ഇന്റർവെല്ല, ഈ ഇന്റർവെല്ലിന് ശേഷം അവർ തമ്മിൽ വീണ്ടും കണ്ടുമിട്ടും, അപ്പോഴാണ് ഫിലിമിന്റെ എൻഡ്. എന്താ കാര്യം, രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണല്ലോ. പിന്നല്ലാതെ സന്തോഷിക്കേണ്ട കാര്യം കണ്ടാ സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ? ഇന്ന് എനിക്ക് ആമിർ ഖാന്റെ ഡയലോഗ് ഓർമ്മ വരിക. ഏത് ഡയലോഗാ? ആ, നിനക്കറിയില്ലേ ഈ ഡയലോഗ്? സത്യം പറഞ്ഞ ശ്വാസം ഇല്ലാതെയും ഞാൻ ചിലപ്പോ ജീവിക്കും, പക്ഷെ നീ ഇല്ലാതെ പറ്റില്ല. അതുപോലെ പ്രിയയുടെ ശ്വാസം നിലയ്ക്കുമെന്ന് തോന്നിയപ്പോ അപ്പോ അഭിയും വേണ്ടത് ചെയ്തു. അഭിപ്രിയക്ക് ശ്വാസം കൊടുത്തപ്പോഴേ അവർക്ക് രണ്ടുപേർക്കും എന്തൊക്കെയോ സംഭവിച്ചു. അത് ശരി, അപ്പൊ രണ്ടുപേരും ഒളിച്ചിരുന്നതെല്ലാം കണ്ടോണ്ടിരിക്കായിരുന്നല്ലേ. ഇനി നോക്കിക്കോ, നമ്മുടെ അഭിയുണ്ടല്ലോ പ്രിയയുടെ അടുത്ത്, പതുക്കെ പതുക്കെ എത്തിക്കോളൂ. പിന്നെ അതിന്റെ ക്രെഡിറ്റ് മുഴുവനും ഉണ്ടല്ലോ, നിനക്കാ കിട്ടുക, മനസ്സിലായോ? ശരിയാ പറഞ്ഞത്. നിന്റെ ഈ നാടകം ഉണ്ടല്ലോ പ്രിയയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന, അത് ശരിക്കും കൊണ്ടു. പിന്നെ അഭിയുടെ മേലാണെങ്കിൽ മുഴുവനായും പ്രിയയുടെ നിറവ പതിഞ്ഞിരിക്കുന്നേ. പക്ഷെ അച്ഛമ്മേ, ഒരു പ്രോബ്ലം കൂടി ഉണ്ടായി. എന്താ? അഭി പ്രിയേച്ചിയോട് എത്രത്തോളം അടുക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ അവന്റെ മനസ്സിൽ മറ്റൊരു ഫീലിംഗ് കൂടെ ഉണ്ട്, അതായത് അവന്റെ സഹോദരന്റെ ഗേൾഫ്രണ്ടിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന്. സോ ഇപ്പോ ആ ടൈം വന്നിരിക്കുക, എനിക്ക് എന്റെ അവസാന ചുവട് വെക്കാനുള്ള ടൈം. ഏത് അവസാന ചുവട്? അച്ഛമ്മ, ഇനി അധികം ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഒന്നും ഇല്ല, കാരണം ഇനി പ്ലാൻ ഓഫ് ആക്ഷൻ ഒന്നുമല്ല, സ്ട്രെയിറ്റ് ആക്ഷനാണ് നടക്കാൻ പോകുന്നത്. മറ്റൊരു നിമിഷവും എത്തിച്ചേർന്നെന്ന് തോന്നുന്നു. കഴിഞ്ഞു പോയ ദിവസങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങളായി മാറുകയാണ്. ദിവസം
ഞങ്ങൾ അത്രയ്ക്ക് അടുത്തിടപഴകിയതുപോലെ ഇത്തവണയും വിധി ആ നിമിഷത്തെ തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്തവണ അദ്ദേഹം എന്റെ സ്നേഹം മനസ്സിലാക്കി കാണൂ.